Hi everyone, this is Smitha Rajan. Welcome to my channel Smitha Tech. എല്ലാവരും സുഖമായിരിക്കുന്നു. കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. ഓക്കെ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെ. നമ്മൾ എല്ലാവർക്കും കാശ് എന്നുള്ളത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്. ഇന്ന് അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്റെ കണ്ടന്റ് വെച്ചാൽ ചോദിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതെന്തെന്നുണ്ടാ, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ കുറേ പേരൊക്കെ ഈ കാശ് ചോദിക്കുന്ന ഒരു മനസ്സില്ലായ്മ വരുന്നുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ജോലിക്കാവട്ടെ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന ജോലിക്കാവട്ടെ, എങ്ങനെ കാശ് ചോദിക്കും, അങ്ങനെ ചോദിച്ചാൽ കാശ് നമ്മളുടെ ജോലി തരാതെ പോകുമോ എന്നൊക്കെയാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. അങ്ങനെ ഒരു ഡൗട്ടും വേണ്ട. നമ്മൾ വളരെ കുറേ ചെറിയ ജോലി ചെയ്താലും അതിന് ചെയ്യുന്ന ജോലിക്ക് കാശ് വാങ്ങുന്നതിൽ കുറ്റമോ തെറ്റോ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ കാശ് വാങ്ങാതെ ഇരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം, ഞാൻ ചെയ്യുന്ന ജോലിക്ക് കാശ് ചോദിച്ചാൽ ആ ജോലി എനിക്ക് കിട്ടാതെ പോകുന്നു എന്ന് പലരും കരുതുന്നുണ്ടാവും. രണ്ടാമത്തെ കാര്യം, എങ്ങനെ ഈ ചെറിയ ജോലിക്ക് അല്ലെങ്കിൽ ഈ ജോലിക്ക് എങ്ങനെ കാശ് വാങ്ങുന്ന, അങ്ങനെ കാശ് ചോദിച്ചാൽ എന്നെ കുറിച്ച് അവർ എന്ത് കരുതും, എന്റെ വാല്യൂ അവിടെ കുറയോ എന്ന് ചിലരൊക്കെ കരുതും. ഇങ്ങനെ ഒന്നും രണ്ടും അല്ലാതെ മൂന്നാമത്തെ ഒരു കാര്യം, ചെയ്യുന്ന അവനവൻ ചെയ്യുന്ന ജോലിക്ക് അവന്റെ വാല്യൂ അവൻ മനസ്സിലാക്കിയിട്ടില്ല, അതാണ് അവൻ കാശ് ചോദിക്കാതിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഗവൺമെന്റ് ജോബിൽ പോകുന്നവർക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല, ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ അതല്ല, അല്ലാതെ ഉള്ള ജോലിക്ക്, പ്രൈവറ്റ് ആയിട്ട്, ഐ മീൻ ചെറിയ ജോലി, ഇപ്പം ഒരു വീട്ടിലെ ബൾബ് മാറ്റുന്നതാവട്ടെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ടാപ്പ് മാറ്റുന്നതാവട്ടെ, ഇതൊക്കെ ജോലിയാണ്. ഈ ജോലിക്കൊക്കെ ചിലവരൊക്കെ കാശ് വാങ്ങാൻ അല്ലെങ്കിൽ ചോദിക്കാൻ മടി കാണിക്കുന്നു. അതുപോലെ വിളിക്കുന്ന വ്യക്തിയും അതിനൊക്കെ കാശ് കൊടുക്കാനും മടിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആ വിളിക്കുന്ന വ്യക്തിക്ക്, ഈ ജോലിക്ക് പോയ വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. ആരാവട്ടെ, ഒരു ജോലി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള യഥാർത്ഥത്തിലുള്ള കൂലി എന്താണെന്ന് ചോദിച്ച് കൊടുക്കുന്നതാണ് ആ പേഴ്സന്റെ നല്ല മനസ്സിന്റെ ഉടമ അവിടെ കാണുന്നത്. അതുപോലെ നമ്മളാവട്ടെ, നമ്മൾ ഒരു ചെറിയ ജോലി ചെയ്താലും ഫ്രണ്ടായാലും ശരി അല്ലെങ്കിൽ ബന്ധുക്കളായാലും, നമ്മൾ അവരോടൊപ്പം കാശ് ചോദിക്കുന്നതിൽ അവിടെ ഒരു തെറ്റും കാണുന്നില്ല. നമ്മൾ മോഷ്ടിച്ചിട്ടല്ല ചോദിക്കുന്നത്, നമ്മൾ ചെയ്ത ജോലിക്കാണ് നമ്മൾ കാശ് ചോദിക്കുന്നത്. അപ്പം അവിടെ ഒരു തെറ്റുമില്ല, ഒന്നും കാണുന്നില്ല. ഇതും അല്ലാതെ നമ്മൾ അവിടെ കാശ് ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ വാല്യൂ നമുക്ക് മനസ്സിലായി കഴിയും, നമ്മളുടെ കഴിവ് നമുക്ക് പരമാവധി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം അവിടെ നല്ലതുപോലെ ഒന്ന് സ്റ്റാർട്ടായി വരുന്നത്. ഓക്കെ, നമ്മളെ കഴിവിൽ നമുക്ക് ഒരു എന്തോന്ന് വാല്യൂ ഇമ്പോർട്ടൻ്റ് നമുക്ക് തോന്നി തുടങ്ങും. നമ്മുടെ മൈൻഡ് അതിലോട്ട്, ഓക്കെ നമുക്ക് ഇത്രയും അറിയാലോ, അപ്പൊ ഇനി നമുക്ക് നല്ലതുപോലെ ചെയ്യാം എന്നൊക്കെ തോന്നും. ചിലരൊക്കെ ജീവിതത്തിൽ ലൈഫ് ലോങ് ഒരു ജോലി തന്നെ ചെയ്യും, എന്ന് വെച്ചാൽ എന്ത് ജോലിയായാലും ആ ജോലി മാറ്റാതെ ചെയ്തിട്ടിരിക്കും. പക്ഷെ ആ ജോലിക്ക് അവർ ചെയ്യുന്ന വാങ്ങുന്ന കൂലിയാണെങ്കിൽ ഒരു 15,000 ആയിരിക്കും. പക്ഷെ അതേ ജോലിക്ക് വേറെ ഒരു വ്യക്തി 1,00,000 അല്ലെങ്കിൽ 50,000 ചോദിച്ച് വാങ്ങിയിരിക്കും, ബാർഗെയിൻ ചെയ്ത് വാങ്ങിയിരിക്കും. എന്തെന്ന് വെച്ചാൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അറിയുന്ന ബന്ധുവിന്റെ കമ്പനിയിലായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചോദിക്കാൻ ഒരു മടി വരും. പക്ഷേ മറ്റ് 100,000 വാങ്ങുന്ന വ്യക്തി അങ്ങനല്ല, എത്ര വേണമെങ്കിലും അവർക്ക് ചോദിച്ചു ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്ന കഴിവ് അവിടെ അവർക്ക് വരുന്നു. രണ്ടുപേരും സ്കില്ലും ഒന്നാണ്. 15,000 വാങ്ങുന്ന വ്യക്തിയുടെ സ്കില്ലും 1,00,000 രൂപ വാങ്ങുന്ന വ്യക്തിയുടെ സ്കില്ലും ഒന്നാണ്. പക്ഷെ ആ ബോസ് പോലും അത് മനസ്സിലാക്കാതെ, ഇത് ഫ്രണ്ട് തന്നല്ലോ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥ ആ ബോസിനും വരും. നമ്മൾ ജോലി ചെയ്യുന്ന നമുക്ക് കേൾക്കാനുള്ള മടി കൊണ്ടാണ് നമ്മൾ ചോദിക്കാതിരിക്കുന്നത്. അപ്പം അത് കണ്ടറിഞ്ഞിട്ട് വേണം കൊടുക്കാണ്ടത്. അതാരും അങ്ങനെ ചെയ്യില്ല. ഇക്കാലത്തൊക്കെ നമ്മൾ കടം കൊടുത്താൽ പോലും തിരികെ ചോദിക്കാതെ ആരും തരുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ കൂലി വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം ഈ ലോകത്തില് നമ്മളിപ്പം വെറുതെ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ നമുക്ക് അവിടെ ബഹുമാനം കിട്ടത്തില്ല. ഫോർ എക്സാമ്പിളിന് ഒരു ടീച്ചറായിരിക്കട്ടെ, ആ ടീച്ചർ ഫ്രീ ആയിട്ട് കുറേ പാവപ്പെട്ട പിള്ളേർക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഞാൻ ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ് ട്യൂഷൻ എടുത്താൽ ആ പിള്ളേർക്കോ അല്ലെങ്കിൽ പിള്ളേരുടെ പാരന്റിനോ ഒരു ബഹുമാനം ആ ടീച്ചറിനോട് കാണത്തില്ല. വെറുതെ ഒരു കുറച്ചു അമൗണ്ട് എങ്കിലും കൊടുത്ത് ട്യൂഷൻ പഠിച്ചാൽ മാത്രം തന്നെ ആ പാരന്റിന് വലിയൊരു ഇതായിരിക്കും. എന്റെ മോൾ അങ്ങനെ ഒരു വലിയൊരു സ്ഥാപനത്തിലാണ് ട്യൂഷന് പോകുന്നത്, വിദ്യാർത്ഥ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കും. ഫ്രീ ആയിട്ട് ആരും എടുത്താൽ അത് വെളിയിൽ പറയത്തില്ല. അപ്പം ഇപ്പം കാശിനാണ് എല്ലാവരും മുൻഗണന കൊടുക്കുന്നത്. അപ്പം ചെയ്യുന്ന ജോലിക്ക് അമൗണ്ട് വാങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ എപ്പോഴാണ് അവിടെ കാശ് ചോദിച്ച് വാങ്ങി ചെയ്യാൻ തുടങ്ങുന്നു, അവിടെ തന്നെ നമ്മളെ സ്ട്രാറ്റജി കൂടുന്നുണ്ട്. അതുപോലെ ട്രൈ ചേഞ്ചിങ് മണി യുവർ വർത്ത്, മനസ്സിലായില്ലേ? നമ്മൾ
ചെയ്യുന്ന ജോലിയുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഫ്രീ ആയിട്ട് ആർക്കും ഒന്നും തന്നെ ചെയ്തു കൊടുക്കാൻ നിൽക്കില്ല മാക്സിമം നിങ്ങളെ കൊണ്ട് ഫ്രീ ആയിട്ട് ഇപ്പോ നമ്മൾ ഇപ്പോ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥാപനം ക്ലൈമിൻ നല്ല ഒരു കാര്യത്തിന് വേണ്ടി ഫ്രീ ആയിട്ട് ചെയ്യുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി ആരും ഒരിക്കലും ഫ്രീ ആയിട്ട് ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല അവനവന്റെ കഴിവിൽ അവനവൻ ഫുൾ ആയിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന ജോലിക്ക് കൂലി മേടിച്ചു തന്നെ വാങ്ങണം ചോദിച്ചു തന്നെ വാങ്ങണം ഓക്കെ അതുകൊണ്ട് പണം എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ് അത് എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം ചെയ്യുന്ന ജോലിക്ക് നമ്മൾ കൂലി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ കൂലി ചോദിച്ചാൽ നമുക്ക് ജോലി തരാതെ പോകുമോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അങ്ങനെ ജോലി തരാതെ പോയാൽ അങ്ങനെ നമ്മൾ പണം ഇല്ലാതെ അവിടെ കാശ് മേടിക്കാതെ അവിടെ ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവിടെ തന്നെ ഉടനെ റിസൈൻ ചെയ്യുക വേറെ ഒരു പുതിയ ഒരു കമ്പനിയിലോട്ടോ അല്ലെങ്കിൽ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തേടി വരുന്നുണ്ടാവും അപ്പം അത് പേടിക്കണ്ട ഒരു കാശ് ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ ജോലി നഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോകുക ഈ കിട്ടുന്ന വേറെ ഒരു ജോലി കിട്ടുന്ന ആ മീൻ ടൈം ഉണ്ടല്ലോ അപ്പോ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പരമാവധി വലുതാക്കാൻ നോക്കുക കുറച്ചുകൂടെ നിങ്ങൾ മെച്ചപ്പെടുക നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ കണ്ടെത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ തളർന്നിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെ ജോലിയിലും നമുക്ക് നല്ല ഒരു എന്തോന്ന് വാല്യൂ കാണുന്നുണ്ട് അതും എപ്പോഴും ആ കഴിവിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാനും പാടില്ല ഓക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ജനിച്ചത് തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് സോ വി ആർ ബോൺ ടു വിൻ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യുക ലൈക്കും ചെയ്യുക താങ്ക് യു